നമസ്കാരം. മല്ലൂസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അതിഥികളൊക്കെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും. പിന്നെ ഒരു നോമ്പുതര വിഭവം കൂടിയാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം, എങ്കിൽ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ 2 ഉരുളൻകിഴങ്ങ്, ഒരു മീഡിയം സൈസിലെ ഉരുളൻകിഴങ്ങ് 2 എണ്ണം എടുത്തതിന് ശേഷം അത് പുഴുങ്ങി ഉടച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ എടുത്തേക്കുന്നത് ഒരു ബൗളിനകത്ത് റവ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് അതിനകത്ത് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയാണ്. ഞാനിപ്പോൾ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചേക്കുന്നത് 1/4 ടീസ്പൂണോളം ഉണ്ട്, 1 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂണോളം കറി മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി നമുക്ക് പ്രധാനമായിട്ട് അത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ വേണ്ടുന്നത് ഒരല്പം ഉപ്പ് വേണം, പിന്നെ എണ്ണയും വേണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ റവ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിക്കാം. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. റവ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് ചൂട് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച റവയിന്ന് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങില്ലേ, അതിനകത്തേക്ക് നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കാം. റവ വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക, സവാള അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യുകയാണ്, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം, മഞ്ഞപ്പൊടി ഇടുകയാണ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കറിവേപ്പിലയുടെ ഇലയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മിക്സ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചെറിയ ഉരുളയായിട്ട് എടുക്കുക. ഇത് കയ്യിൽ വെച്ചൊന്ന് അതെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം, ചെറിയ ഉരുളയായിട്ട് എടുത്തതിന് ശേഷം ഇതിനൊരു ഫിംഗർ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് നീളത്തിലാക്കിയെടുക്കാം. കണ്ടു, നമുക്കിങ്ങനെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ആ ഒരു ഷേപ്പിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും ചെറിയൊരു ഉരുളി എടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും പരത്തിയിട്ട് ഫ്രൈ ചെയ്യണം. ഇങ്ങനെ വേണമെങ്കിലും ഷേപ്പാക്കിയെടുക്കാം. ചെറുതായിട്ടൊരു ഉരുള എടുത്തിട്ട് തന്നെ വേണം ഫിംഗറിൻ്റെ ഷേപ്പിലാക്കാൻ, എങ്കിലേ ആ ഒരു നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഞാൻ ഇതേപോലെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലൊരു അല്പം എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യത്തിനായിട്ടുള്ള എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം, ഡീപ്പ് ഫ്രൈ ചെയ്യണം, നന്നായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് അതിനകത്തോട്ട് എടുത്ത് ഇട്ട് ഫ്രൈ ചെയ്യാം. അപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ ഇങ്ങനെ കോരിയെടുക്കാം. ബാക്കിയും കൂടി ഞാൻ നമ്മൾ ആ റൗണ്ട് ഷേപ്പിലാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.